കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മിനി ആണ് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് മാത്രമല്ല നമ്മൾ നമ്മളിതിൽ ഈസ്റ്റ് ചേർക്കുന്നില്ല ഞാൻ മുന്നേ ഡോനറ്റും ബട്ടൂരും ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈസ്റ്റ് ചേർക്കാതെ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുക ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റി നല്ലൊരു റെസിപ്പി കൂടിയാണിത് അതേപോലെ ഈസ്റ്റ് ചേർക്കാത്ത ഒരു ബട്ടൂരയുടെ റെസിപ്പിയും കൂടി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് നല്ലൊരു മസാല ബട്ടൂര റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ നമുക്ക് ഈ മിനി ഡോനറ്റ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് വൺ ബൈ ത്രീ കപ്പ് പാല് ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വൺ ബൈ ത്രീ കപ്പ് കേട്ടോ ഒരു കപ്പിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് മില്ലി ലീറ്റർ അളവിലുള്ള കപ്പാണ് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പാലൊന്ന് കൊഴുത്ത് വന്നിട്ടുണ്ടാകും കുറച്ച് കൊഴുപ്പ് കൂടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇത് വെക്കുമ്പോഴേക്കും ഒന്നുകൂടി നന്നായിട്ട് പാലൊന്ന് കൊഴുത്ത് വരും നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയി കിട്ടും ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം മൈദയും ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറിന് പകരം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാവുന്നതാണ് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബട്ടർ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബട്ടർ മിൽക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുഴക്കുന്ന സമയത്ത് ഇത് നല്ല ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ അല്പം കൂടി പാല് ചേർത്ത് കൊടുക്കണം ഈ മാവ് ഒരിക്കലും ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഡോനറ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ഭയങ്കര ഹാർഡായിരിക്കും അതുകൊണ്ട് മാവ് എപ്പോഴും കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും ഹാർഡായി പോവരുത് നല്ല സ്മൂത്തായിട്ടങ്ങ് കുഴക്കുക കുഴക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇതേപോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം മുകളിൽ അല്പം എണ്ണ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കാം ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുക ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലങ്ങ് പുരട്ടി കൊടുത്താൽ മതി അതിനുശേഷം ഞാനിതൊരു ക്ലിങ് റാപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ് ക്ലിങ് റാപ്പിന് പകരം നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുള്ള ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്താലും മതി നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ബൗളിലേക്ക് തന്നെ വെച്ചു കൊടുക്കാം എന്നിട്ടിത് നമുക്കൊരു അരമണിക്കൂർ ഇതേപോലെ വെച്ചിരിക്കണം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ വരെങ്കിലും കുറഞ്ഞത് ഇത് വെച്ചിരിക്കണം അപ്പോൾ ഞാനിത് ബൗളിലേക്ക് വെച്ചിരിക്കുകയാണ് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഡോനറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം മാവിപ്പോ കണ്ടില്ല ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടിരിക്കുകയാണ് ഒന്നുകൂടി നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം അധികം ബലം കൊടുക്കാതെ ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നമുക്കിതൊന്ന് പരത്തി എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മൈദ അങ്ങ് ഇടണ്ട കുറച്ച് ആവശ്യത്തിന് പരത്താൻ മാത്രം ആവശ്യമുള്ള മൈദ ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വലിയ ഡോനറ്റിൻ്റെ അത്രയും വണ്ണത്തിൽ ഇത് പരത്തുണ്ടാവും ഒരല്പം നേരിയതായിട്ടാണ് പരത്തിയെടുക്കേണ്ടത് എന്നാലും ഒരുപാട് അങ്ങ് നേരിയ ചപ്പാത്തി പോലെയൊന്നും ആയിപ്പോ വരുത് കുറച്ച് തടി വേണം എന്നാലും വല്ലാതെ തടി കൂടുകയും വേണ്ട കാരണം നമ്മളിത് മിനി ഡോനറ്റാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് വണ്ണം കൂടി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ കുറച്ചൊരു വണ്ണത്തിൽ നമ്മൾ ബട്ടൂരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിനേക്കാളും ഒരല്പം വണ്ണത്തിലങ്ങ് പരത്തി എടുത്താൽ മതി ഇത് കണ്ടില്ലേ ഈ ഒരു വണ്ണത്തിലാണ് ഞാനിപ്പോൾ പരത്തിയിരിക്കുന്നത് ഇനി ഇത് നമുക്കൊരു കട്ടറ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ കട്ടർ ഉപയോഗിക്കുക കാരണം നമ്മൾ മിനി ഡോനറ്റാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു കട്ടർ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം വേറൊരു ചെറിയ കട്ടർ എടുത്തിട്ട് ഇതിൻ്റെ നടുവിലും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു ഡോനറ്റിൻ്റെ അതേ ഷേപ്പിലങ്ങ് ആക്കിയെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഈ മാവൊക്കെ അങ്ങ് മാറ്റി വെക്കാം സൈഡിലുള്ള മാവൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ കുറച്ച് ഡോനറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വണ്ണത്തിലും വലുപ്പത്തിലുമാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്കി വന്ന ഈ മാവ് ഉണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുത്തു മാറ്റി മാവ് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചിട്ട് വീണ്ടും ഒന്ന് പരത്തി എടുക്കാം എന്നിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക അപ്പോൾ നമ്മുടെ ഡോനറ്റ് മുഴുവൻ ഇവിടെ പരത്തി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം പിന്നെ ഈ എണ്ണ ഒരുപാട് അങ്ങ് ചൂടായി പോകരുത് ചൂടായിട്ട് ആ പുകയൊക്കെ വരുന്ന ഒരു പാകത്തിലൊന്നും ആവരുത് ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ അതേപോലെ ഇതിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഫ്ലെയിം കൂടിക്കഴിഞ്ഞാലും നമ്മുടെ ഡോനട്ട് നന്നാവില്ല പെട്ടെന്ന് പുറംഭാഗമൊക്കെ അങ്ങ് കരിഞ്ഞ് ഒരു ഉൾഭാഗമൊക്കെ വേവാതെ ആയിപ്പോവും അതുകൊണ്ട് അധികം ചൂടില്ലാതെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരുപാട് ചൂടായി പോകുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് ഡോനട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന അരിപ്പക്കയലിൻ്റെ മുകളിലേക്ക് ഞാനൊരു ആറ് ഡോനട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പതുക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എണ്ണ ഒരുപാടങ്ങ് തിളച്ച് വരുന്നില്ല ചെറുതായിട്ടുള്ള തിള മാത്രമേ ഉള്ളൂ അത്രേ പാടുള്ളൂ ഒരുപാട് അങ്ങ് ചൂടായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോനട്ട ഒരിക്കലും നന്നായി കിട്ടില്ല ഇതേപോലെ ഒരു ചെറിയ തിള വരാൻ മാത്രമേ പാടുള്ളൂ എന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക ലോ ടു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്ലെയിം കുറച്ചെന്ന് വെച്ചിട്ട് പൊങ്ങാതെ ഇരിക്കുന്നില്ല നന്നായിട്ട് പൊങ്ങിക്കിട്ടും അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം മാവ് കുഴക്കുന്ന സമയത്ത് ലൂസായിട്ട് കുഴച്ചെടുക്കുക ഒരുപാട് ടൈറ്റായി കഴിഞ്ഞാൽ പൊങ്ങി കിട്ടൂല്ല ഡോനറ്റ് ഭയങ്കര ഹാർഡായിരിക്കും അതൊന്നും ശ്രദ്ധിച്ചാൽ മതി മാവ് കുഴക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് ലൂസായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ കളറ് ഒരുപാടങ്ങ് മാറി ഒരു ഗോൾഡൻ കളർ ഒന്നും ആവണ്ട ചെറിയൊരു ഒരു ലൈറ്റ് ഗോൾഡൻ കളറായാൽ മാത്രം മതി ആ സമയത്ത് തന്നെ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാവുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡോനറ്റിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങ് കളർ മാറാൻ നിൽക്കണ്ട ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണല്ലോ വേവിച്ചത് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് ഈ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഈ ഒരു കളറിൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കുറേയധികം കളർ മാറാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ നല്ല ഡോനറ്റ് നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ഡോനട്ട് മുഴുവനും ഇതേപോലെ ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഡോനറ്റും മുഴുവനും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൺ ബൈ ത്രീ കപ്പ് വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം ചില ആളുകൾക്ക് പൊടിച്ച പഞ്ചസാര മാത്രം മതിയാവും ഡോനട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം ഞാനിവിടെ ഈ വൈറ്റ് ചോക്ലേറ്റ് ആണ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിലേക്ക് നമുക്ക് അതായത് വൺ ബൈ കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വരെ ക്രീം ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർക്കുന്നത് ക്രീം ചേർത്തിട്ട് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തിട്ടോ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മൈക്രോവേവ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മെൽറ്റ് എടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഡോനട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇതേപോലെ ഈ വൈറ്റ് ചോക്ലേറ്റിൽ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്കിത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സ്റ്റിക്കോ വെച്ചിട്ട് എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ചില ആളുകൾക്കൊന്നും വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ള ഒരു ഡാർക്ക് ചോക്ലേറ്റോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ന്യൂട്ടലോ അങ്ങനെ എന്താണെങ്കിലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാൻ ഏതാണ് ഇഷ്ടം അതിലിത് ഡിപ്പ് ചെയ്തിട്ടങ്ങ് കഴിച്ചാൽ മതി ഇന്ന സാധനമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഏത് ചോക്ലേറ്റിനേക്കാളും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് അതിന് അപ്പോൾ നിങ്ങളങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്തെടുക്കുക ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മിനി ഡോനറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഒരു സിമ്പിൾ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ഈ ഡോനറ്റ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു